ദേശീയപാത പുതുക്കാട് വാഹനത്തിൽ കൊണ്ടുപോയിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്താണ് സംഭവം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കൊച്ചിയിലെ പ്ലാന്റിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന വാഹനത്തിലെ സി എൻ ജി സിലിണ്ടറാണ് ചോർന്നത്. 400 കിലോ സി എൻ ജി ആണ് ടെമ്പോയിൽ ഉണ്ടായിരുന്നത്. സിലിണ്ടറുകൾ ഘടിപ്പിച്ചിരുന്ന വാൽവിലാണ് ചോർച്ചയുണ്ടായത്. വലിയ ശബ്ദത്തിൽ ചോർച്ച വന്നയുടനെ സമീപത്തുള്ള പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ്, ട്രഷറി, ബാങ്കുകൾ, ആശുപത്രി എന്നിവിടങ്ങളിലുള്ളവർ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു. പാടത്തും പറമ്പിലൂടെയുമാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. സ്ഥലത്തെത്തിയ പുതുക്കാട് പോലീസ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ ഒഴിപ്പിച്ചു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വാൽവ് മുറുക്കി ചോർച്ച അടച്ചത്. അരമണിക്കൂറോളം ആളുകൾ ഭീതിയിലായിരുന്നു. ചോർച്ച അടയ്ക്കുന്നതുവരെ ദേശീയപാതയുടെ ഇരുഭാഗത്തും വാഹന ഗതാഗതം പോലീസ് തടഞ്ഞു. ചോർച്ച അടച്ച ശേഷം വാഹനം ദേശീയപാതയിൽ നിന്ന് ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് മാറ്റി. പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഓഫീസർ എം പ്രശാന്ത്, ഓഫീസർമാരായ കെ ആർ സുജിത്, അഭിജിത്, രഞ്ജിത്ത്, പുതുക്കാട് സി ഐ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിലിണ്ടറിലെ ചോർച്ച അടച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, സി സി സോമൻ, ബി ജെ പി നേതാക്കളായ ബേബി കീടായി, ബിജു തച്ചക്കുളം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ടി സി വി പുതുക്കാട്.